എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് പെയിൻ്റ് ഒന്നും ഉപയോഗിക്കാതെ ചെയ്യുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതിന് മുന്നേ നമ്മൾ പെയിൻ്റ് ഉപയോഗിക്കാതെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മാർക്കർ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. ബോട്ടിൽ മുഴുവനായിട്ടും ഫ്ലവേഴ്സ് വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്ലൂ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഔട്ട്ലൈനിൽ മാത്രമാണ് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ബോട്ടിൽ വരച്ച എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ഔട്ട്ലൈൻ ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ത്രെഡും കൂടി ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചായലച്ചണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഒട്ടിക്കാനായിട്ട് കുറച്ച് ഗ്ലൂ കൂടി വേണം. ചായലച്ചണ്ടി എങ്ങനെയാണ് ഉണക്കിയെടുത്തതെന്ന് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതിൽ വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലവേഴ്സ് ഒഴികെ ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ചായലച്ചണ്ടി ഒട്ടിച്ചെടുക്കുകയാണ്. ഫെവിക്കോൾ തേക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ത്രെഡിൽ ഫെവിക്കോൾ ആവാൻ പാടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മുടെ ഈ ചായലച്ചണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ അത് ത്രെഡിൽ ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ ചായലപ്പൊടി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് അതൊന്ന് തട്ടി കൊടുത്താൽ മതി. അതുപോലെ ഞാനിവിടെ ഒരു തവണ മാത്രമാണ് ചായലച്ചണ്ടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങിയ ശേഷം കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടി ചായലച്ചണ്ടി ഇട്ട് കൊടുത്താൽ മതി. ഫ്ലവേഴ്സ് ഒഴികെ ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഞാൻ ചായലച്ചണ്ടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് പെയിൻറ് ഉണ്ടെങ്കിൽ ഈ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ സമയത്ത് വാർണിഷ് അടിച്ചിട്ട് ഇതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് മുട്ടത്തോട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മുട്ടത്തോട് ഇട്ട് കൊടുക്കാം. മുട്ടത്തോട് ഇട്ട് കൊടുക്കുമ്പോൾ പുറത്ത് പോകാത്ത രീതിയിൽ ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കുറച്ചൊക്കെ പുറത്തു പോകാതിരിക്കില്ല. അങ്ങനെ പുറത്തു പോവുകയാണെങ്കിൽ ഉണങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. Thank you.
നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം രണ്ട് കോട്ട് വാർണിഷും കൂടി അടിച്ചു കൊടുക്കണം. ആ സമയം കൊണ്ട് ഞാൻ മറ്റൊരു ബോട്ടിൽ കാണിച്ചു തരാം. നമ്മളിതുപോലെ തന്നെ ചാലച്ചണ്ടി മുട്ടത്തോടും വെച്ച് ചെയ്ത ബോട്ടിലാണിത്. ഇതിൽ ഞാൻ മുട്ടത്തോട് പൊടിക്കാതെയാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ചായലച്ചണ്ടി ഇടാതെ തന്നെ ബോട്ടിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെയിൻറ് ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന 4 ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കയ്യിൽ പെയിൻറ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇതിൽ പെയിൻറ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എന്തായാലും പെയിൻറ്റൊന്നും അടിച്ചു കൊടുക്കുന്നില്ല, വാർണിഷ് മാത്രമാണ് അടിച്ചു കൊടുക്കുന്നത്. രണ്ട് കൊട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബോട്ടിലിന് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടും. ബോട്ടിലിന് കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ആ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റോണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.